വിശാലമായി പരന്നൊഴുകുന്ന നദി നദിയുടെ തീരം കവർന്നുകൊണ്ട് വലിയൊരു പുൽമൈതാനി പുൽമൈതാനിയിൽ അവിടെ ഇവിടെയായി മേഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആറ്റും പറ്റങ്ങൾ അവയെ മേയ്ക്കുവാൻ കൊണ്ടുവന്ന ഇടയന്മാർ അവിടെ നിന്ന് പരസ്പരം സംസാരിക്കുന്നു ആട്ടുംപറ്റങ്ങളെയും ഇടയന്മാരെയും തടിയ്ക്കൊണ്ട് ഒരിളങ്കാറ്റ് പുൽമൈതാനി ഇളക്കിമറിച്ച് ഒരു ഓളം സൃഷ്ടിച്ചുകൊണ്ട് അങ്ങ് ദൂരേക്ക് കടന്നു പോയി ആട്ടുംപറ്റങ്ങൾക്കിടയിൽ മേഞ്ഞുകൊണ്ടിരുന്ന ഒരാട് ഷീൽക്കാര ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അവിടെയുള്ള കല്ലുകളെ തട്ടി തലോടി കടന്നുപോകുന്ന നദിയിലേക്ക് വെള്ളം കുടിക്കുവാൻ വേണ്ടി ചെന്നു അതുവരെയും നിശബ്ദമായും ശാന്തമായും ഒഴുകിക്കിടന്ന ആ നദിയിൽ മറഞ്ഞിരിക്കുന്ന അപകടം മനസ്സിലാക്കിയാതായാണ് ആ മിണ്ടാപ്രാണി അവിടേക്ക് എത്തിയത് പതിയെ തൻ്റെ നാക്കു കൊണ്ട് ആ നദിയുടെ ഉപരിതലത്തിൽ മുത്തം വെച്ചുകൊണ്ട് മലനിരകൾക്കിടയിലൂടെ ഉഴുകിവരുന്ന ആ ജലം പതിയെ കുടിച്ചു നദിയുടെ മുകളിലൂടെ പാതി താഴ്ന്ന് ഒരു പൊങ്ങുതടി പോലെ ഒരു സാധനം ആടിൻ്റെ അഴുകിലേക്ക് ഒഴുകിയെടുത്തു വളരെ സാവധാനം ഓളങ്ങൾ സൃഷ്ടിക്കാതെ ആടിൻ്റെ സമീപത്തെത്തിയ പായൽ പിടിച്ചതുപോലെ കിടന്ന ആ പൊങ്ങുതടി ചാട്ടളി പോലെ അതിൻ്റെ കഴുത്തിലേക്ക് ചാടി പിടിച്ചു നദിയുടെ കരയിലിട്ട് മൂന്ന് തവണ മലക്കം മറിഞ്ഞു പിന്നെ നദിയുടെ ആഴങ്ങളിലേക്ക് ആടിനെ വലിച്ചിഴച്ച് കൊണ്ടുപോയി ആടിൻ്റെ ഉച്ചത്തിലുള്ള ശബ്ദം മറ്റാടുകൾക്കിടയിൽ ഭയം ജലിപ്പിച്ചു വെള്ളം കുടിക്കുവാൻ വേണ്ടി അതിനരികിൽ നിന്നിരുന്ന മറ്റാടുകൾ പേടിച്ചരണ്ടുകൊണ്ട് ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് പുൽ മൈതാനിയിലൂടെ ചിതറിയൂടി ശബ്ദം കേട്ട ഇടയന്മാർ നദിയുടെ തീരത്തേക്ക് എത്തുകയും എന്താണ് സംഭവിച്ചതെന്ന് നോക്കുകയും ചെയ്തു വ്യക്തമായി തന്നെ അവർ കണ്ടു വെള്ളത്തിൻ്റെ അടിയിൽ നിന്നും രക്തം കുമ്മള പോലെ മുകളിലേക്ക് ഉയർന്നു വരുന്നത് പിന്നെ ഒരു വട്ടം ആട് മുകളിലേക്ക് പൊങ്ങി വന്ന് പിന്നെ നദിയുടെ ആഴങ്ങളിലേക്ക് അപ്രത്യക്ഷമാകുന്നത് ഇതിന് മുന്നേ ആരും ഈ നദിയുടെ തീരത്ത് മുതലയുടെ ഉള്ളതായി പറഞ്ഞിട്ടില്ല ഇതിപ്പോൾ എവിടെ നിന്നാണ് ഒരു മുതല ആ നദിയിൽ പ്രത്യക്ഷപ്പെട്ടതെന്ന് അവിടുത്തെ ആളുകൾക്ക് കണ്ടെത്തുവാനോ പറയുവാനോ സാധിച്ചതുമില്ല പിന്നെ അവിടെ അവശേഷിച്ച് തൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് ഇടയന്മാർ ഗ്രാമത്തിലേക്ക് പോയി അവിടെ നമ്മൾ ആ കണ്ട നദി പച്ചപ്പാർന്ന ആ വലിയ മൈതാനത്തെയും തഴുകിക്കൊണ്ട് ഒഴുകി അതന്ന് പോകുന്നത് നമ്മൾ മുന്നേ പറഞ്ഞ ഇടയന്മാർ വന്നുകൊണ്ടിരുന്ന ഗ്രാമത്തിന്റെ സമീപത്തുകൂടിയാണ് ഒരു ഗ്രാമത്തെ മാത്രമല്ല അങ്ങനെയുള്ള രണ്ട് മൂന്ന് ഗ്രാമങ്ങളിലൂടെ കടന്നു പോകുന്ന ആ നദി ചെന്നു ചേരുന്നത് മറ്റൊരു വലിയ നദിയിലേക്കാണ് അങ്ങനെ ആ നദി കടന്നു പോകുന്ന പാതയിൽ വലിയ പാറക്കെട്ടുകളും പാറക്കൂട്ടങ്ങളും കുറ്റിക്കാടുകളും ഉണ്ട് ഒരു മുതലയ്ക്ക് ഒളിഞ്ഞിരിക്കുവാൻ പറ്റിയ സാഹചര്യമുള്ള ഒരു നദി കൂടിയായിരുന്നു അത് അവിടെ നടന്ന ആ സംഭവം തങ്ങളുടെ ഗ്രാമത്തിലെ ഗ്രാമ മുഖ്യനെ അവർ അറിയിച്ചു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്ന മറുപടി ഇതായിരുന്നു ഇനിയും കുറച്ചു കാലത്തേക്ക് ആ ഭാഗത്തേക്ക് ആടുകളെ മേയ്ക്കുവാൻ പോകണ്ടാകും ഗ്രാമത്തിൻ്റെ സമീപത്ത് കിടക്കുന്ന വനത്തിലേക്ക് ആടുകളെ മേയ്ക്കുവാൻ കൊണ്ടുപോകുവാനുമായിരുന്നു അയാൾ പറഞ്ഞത് അതിന് പ്രകാരം പിന്നീട് കുറച്ചു കാലത്തേക്ക് ആ ഗ്രാമത്തിൽ നിന്നും ആരും തന്നെ ആടുകളെ മേയ്ക്കുവാൻ വേണ്ടി ആ വിശാലമായി കിടന്ന പുൽമൈതാനിയിലേക്ക് പോയിട്ടില്ല ആഴ്ചകൾക്കപ്പുറം ഗ്രാമത്തിലെ നദിയുടെ തീരത്ത് നിന്ന് കടിച്ചുകൊണ്ടിരുന്ന ഭഗത് എന്ന കുട്ടിയെ കാണാതായി കാണാതാകുന്ന സമയം അവനൊപ്പം ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ അവൻ്റെ കൂട്ടുകാർ പറഞ്ഞത് അവൻ നദിയുടെ തീരത്തേക്ക് പോകുന്നത് കണ്ടു എന്നാണ് ഗ്രാമത്തിലെ എല്ലാവരും ആ കുട്ടിയെ തപ്പിയിറങ്ങി എന്നാൽ നദിയുടെ തീരത്തോ ഗ്രാമത്തിലോ വനങ്ങൾക്കരികിലോ ഒന്നും ആ കുട്ടിയെ അവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചില്ല ദിവസങ്ങൾക്കപ്പുറം ആ കുട്ടിയുടേ നിന്ന് കരുതപ്പെടുന്ന അവൻ ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ കീറിയ അവശിഷ്ടം നദിയുടെ തീരത്ത് ഗ്രാമത്തിൽ നിന്നും ഏകദേശം കാൽ മൈലുകൾക്ക് അപ്പുറത്ത് വെച്ച് കണ്ടെത്തി മീൻ പിടിക്കുവാൻ പോയ ഗ്രാമത്തിലെ തന്നെ കുറച്ചു പേരായിരുന്നു അത് കണ്ടെത്തിയത് ഈ വിവരം ഗ്രാമത്തിലുള്ള ആളുകളെ അറിയിക്കുകയും ഒരു സംഘം ആളുകൾ അവിടെ നടത്തിയ തിരച്ചിലിൽ കുട്ടിയുടെ അവശിഷ്ടങ്ങൾ അതിനരികിലുണ്ടായിരുന്ന ചെറിയ പാറക്കൂട്ടങ്ങൾ നടന്ന പ്രദേശത്തു നിന്നും കണ്ടെത്തി അഴുകിയ അവസ്ഥയിലുണ്ടായിരുന്ന ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രമായിരുന്നു അവർക്ക് അവിടെ നിന്ന് കിട്ടിയത് കൃത്യമായി ഒരു മുതലയുടെ സാന്നിധ്യം അറിയുവാനും അവർക്ക് അവിടെ നിന്ന് സാധിച്ചു ആഴ്ചകൾക്ക് മുന്നേ പുൽ മൈതാനിയുടെ സമീപത്തു കൂടി ഒടുങ്ങിപ്പോയ നദിയിൽ വെച്ച് ഇവിടുത്തെ ഒരു ആടിനെ പിടിച്ച ആ മുതല തന്നെ ആയിരിക്കും ഇതിൻ്റെയും പിന്നിലെന്ന് അവിടുത്തെ ഗ്രാമീണർ വിശ്വസിച്ചു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും മുതലയെ കണ്ടവരാരും തന്നെ ആ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നില്ല അവൻ്റെ വലിപ്പമോ നീളമോ ഒന്നും അവിടുത്തെ ആളുകൾക്ക് അറിയുവാനും സാധിച്ചില്ല കാരണം ആളുകളുടെ സാന്നിധ്യം മനസ്സിലാക്കുമ്പോൾ തന്നെ നദിയുടെ ആഴങ്ങളിലേക്ക് ആ മുതല അപ്രതീക്ഷമാകുകയാണ് ചെയ്യുക പിന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്നോ എവിടെയാണ് അവൻ മറന്നിരിക്കുന്നതെന്നോ അറിയുവാൻ ആർക്കും സാധിച്ചതുമില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ സംഭവം നടന്നിട്ടും മുതലയെ കണ്ടവരാരും ഇല്ല എന്ന് ഞാൻ തറപ്പിച്ചു പറഞ്ഞത് എൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കൊപ്പം ചിത്വ വനത്തിലേക്ക് നായാടിന് വേണ്ടി വന്നപ്പോഴാണ് ഇവിടെ നടന്ന ഈ ചെറിയ സംഭവങ്ങളെപ്പറ്റി അറിയുവാൻ എനിക്ക് സാധിച്ചത് നമ്മൾ പറഞ്ഞ ഈ ചെറിയ ഗ്രാമം കുമരോട്ടി ഇതിനരികിലാണ് ചിത്തുവനം സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ ചിത്തുവനത്തിലേക്ക് നായാട്ടിനു വേണ്ടി വന്നതായിരുന്നു ഞങ്ങളുടെ നായാട്ടുകളെല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഗ്രാമത്തിൽ ഒരു ദിവസം താമസിക്കുകയും എനിക്കൊപ്പം ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ മടങ്ങി ക്യാമ്പിലേക്ക് പോകുകയും ചെയ്തു ഗ്രാമത്തിലെ ആളുകൾ പറഞ്ഞത് പ്രകാരം അവിടുത്തെ ആ മുദ്രയെ പിടിക്കുവാൻ വേണ്ടി ഏകദേശം മൂന്നാല് ദിവസം കൂടി ഇവിടെ തങ്ങാമെന്ന് ഞാൻ തീരുമാനിച്ചു അതിനുള്ള അനുമതി എൻ്റെ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഞാൻ വാങ്ങുകയും ചെയ്തു അതിൻ്റെ ഭാഗമായാണ് ഞാൻ അവരോടൊപ്പം പോകാതെ ഇവിടെ ഇപ്പോൾ ഈ ഗ്രാമത്തിൽ നിൽക്കുന്നത് നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് ധാമിയുടെ ഒരു വേട്ട കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ എതിനെക്കുറിച്ചാണ് പറയുന്നതെന്ന കാര്യം നിങ്ങൾക്ക് വ്യക്തമായി കാണുമല്ലോ അതെ നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് ഒരു മുതലവേട്ടയുടെ കഥയാണ് വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ സമയം ഏതാണ്ട് ഉച്ച കഴിഞ്ഞപ്പോൾ ഗ്രാമത്തിലെ ഒരു കുടിലിൽ നിന്നും ഒരു ഗ്രാമീണൻ നദിയുടെ തീരത്തേക്ക് മീൻ പിടിക്കുവാൻ വേണ്ടി പോകുവാൻ ഒരുങ്ങി ധാൻ ബഗഡൂർ എന്നായിരുന്നു അവൻ്റെ പേര് എട്ട് വയസ്സുള്ള ഒരു കുട്ടിയും അവനുണ്ടായിരുന്നു ആ കുട്ടി വല്ലാതെ വാശി പിടിച്ചു അച്ഛനൊപ്പം മീൻ പിടിക്കുവാൻ വേണ്ടി വരുവാൻ വേണ്ടി പല പ്രാവശ്യം അമ്മ അവനെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോകുകയും അവൻ വാവിട്ട് കരയുകയും ചെയ്തു അവസാനം അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അച്ഛൻ അവനെയും കൊണ്ട് പോകുവാൻ തീരുമാനമെടുത്തു അങ്ങനെ ഒരു ചെറിയ കുട്ടയും എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്ത് അവന് പറ്റിയ നിങ്ങളത്തിലുള്ള ഒരു കമ്പ് മുറിച്ചെടുത്ത് അതിലൊരു ചൂണ്ടയും കിട്ടി അവന് കൊടുത്തു അവനെ വലിയ സന്തോഷമായി കളച്ച് ചിരിച്ചുകൊണ്ട് അവൻ അച്ഛൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കുട്ടയും പിടിച്ചുകൊണ്ട് അച്ഛനൊപ്പം ആ നദിയുടെ തീരത്തേക്ക് വളരെ സന്തോഷത്തോടെ നടന്നെടുത്തു നദിയുടെ തീരത്തേക്ക് എത്തിയ അവർ ഒരു വലിയ മരത്തിന് ചുവട്ടിലേക്ക് തൻ്റെ കൊട്ട വെച്ചു അതിനുശേഷം ചൂണ്ടയെടുത്തുകൊണ്ട് നദിയുടെ തീരത്തേക്ക് നടന്നു അവന് വലിയ സന്തോഷമായിരുന്നു അവൻ സന്തോഷപൂർവ്വം ആ നദിയുടെ തീരത്ത് കുറേ സമയം കൂടി നടന്നു അതിനുശേഷം അവൻ കൊട്ടയുടെ സമീപത്ത് കരുതി വെച്ച ആ ചൂണ്ട എടുത്തുകൊണ്ടുവന്നു നദിയിലേക്ക് അച്ഛൻ കാണിക്കുന്നതുപോലെ ചൂണ്ടയിൽ ഇര കൂർത്ത് എറിഞ്ഞു കുറച്ച് സമയത്തിന് ശേഷം തൻ്റെ അച്ഛൻ്റെ ചൂണ്ടയിൽ ഒരു വലിയ മീൻ കുത്തുന്നത് അവൻ കണ്ടു അച്ഛൻ അതിനെ വലിച്ച് കരയിലേക്ക് അടുപ്പിക്കുകയും കൊട്ടയിലേക്ക് കൊണ്ടിടുകയും ചെയ്തു ആ ചെറിയ കുട്ടിക്ക് ആകെ വിഷമമായി അവൻ്റെ ചൂണ്ടയിൽ മാത്രം ഒരു മീനും കുത്തുന്നില്ല അവരാകെ സങ്കടമാകുന്നത് കണ്ട് അച്ഛൻ രണ്ടാമത്തെ മീനും തൻ്റെ ചൂണ്ടയിൽ കുരുത്തപ്പോൾ അയാൾ തൻ്റെ കുട്ടിയെ അടുത്തേക്ക് വിളിച്ചു അവൻ്റെ കയ്യിൽ ആ വലിയ ചൂണ്ട കൊടുക്കുകയും മീനെ കരയിലേക്ക് വലിച്ചടിപ്പിക്കുവാനും പറഞ്ഞു അത് കേട്ടതും അവന് വലിയ സന്തോഷമായി അവൻ ഓടിച്ചെന്ന് ആ ചൂണ്ടയിൽ പിടിക്കുകയും അച്ഛനും മകനും കൂടി ചൂണ്ടയിൽ കുരുത്തി കിടന്ന ആ മീനെ വലിച്ച് കരയിലേക്ക് അടിപ്പിച്ചു അവന് വലിയ സന്തോഷമായി ആ വലിയ ചൂണ്ടയുടെ അറ്റത്ത് ഒരു ഇരയെ കൂർത്തുകൊണ്ട് അത് വലിച്ച് നദിയിലേക്ക് വലിച്ചെറിയുകയും അവൻ്റെ കയ്യിൽ ആ വലിയ ചൂണ്ട കൊടുത്തതിന് ശേഷം പിടികൂടിയ മീനെ എടുത്തുകൊണ്ട് മരത്തിൻ്റെ ചുവട്ടിൽ കാത്തു വെച്ച ആ കൊട്ടയുടെ അരികിലേക്ക് പോയി ആ കുട്ടയിലേക്ക് തൻ്റെ മീനെ ഇട്ട് തിരികെ വന്നപ്പോൾ മോനെ എന്ന് ഉറക്കു വിളിക്കുന്നതിന് മുന്നേ തന്നെ അതവിടെ സംഭവിച്ചു പൊങ്ങുനടി പോലെ ആ കുട്ടിയുടെ അരികിലേക്ക് ഒഴുകിയെത്തിയ ആ മുതല വളരെ വേഗം തന്നെ ആ കുട്ടിയുടെ കാലിലേക്ക് പിടിക്കുകയും അവനെ ചുരുട്ടിയെടുത്തുകൊണ്ട് നദിയുടെ ആഴങ്ങളിലേക്ക് താഴ്ന്നു പോവുകയും ചെയ്തു അയാൾ വളരെ വേഗം നദിയിലേക്ക് എടുത്ത് ചാടുകയും മുങ്ങാങ്കുടി ഇടുകയും തൻ്റെ കുട്ടിയെ അവിടെ തിരയുകയും ചെയ്തു എന്നാൽ നിർഭാഗ്യവാനായ അദ്ദേഹത്തിന് തൻ്റെ കുട്ടിയെ കണ്ടെത്തുവാൻ സാധിച്ചില്ല ആ മുതിര ആ കുട്ടിയെ കൊണ്ട് നദിയുടെ ആഴങ്ങളിലേക്ക് പോയി കഴിഞ്ഞിരുന്നു നീർക്കുമളകൾ പ്രത്യക്ഷപ്പെടുവാൻ തുടങ്ങി മുകളിലേക്ക് നീർക്കുമളകൾ വന്ന് പൊട്ടിപ്പോകുന്നു ആ കുട്ടിയുടെ ജീവൻ ഇതിനകം തന്നെ ആ നദി കവർന്നെടുത്ത് കാണണം അയാൾ നെഞ്ചു പൊട്ടിക്കരഞ്ഞു കരയിലേക്ക് വന്നു കുത്തിയിരുന്നു പിന്നെ അവിടെ നിന്നും വളരെ വിഷമിച്ച് താൻ പിടികൂടിയ കൊട്ടയിലെ മീനുകളെ വലിച്ചെറിഞ്ഞ് അയാൾ തല താഴ്ത്തി ഗ്രാമത്തിലേക്ക് പോയി ഗ്രാമത്തിലുള്ളവരുടെ കാര്യം പറഞ്ഞു കുറേ സംഘം ആളുകൾ നദിയുടെ തീരത്തേക്ക് വരികയും നദിയുടെ തീരത്തേക്ക് വലിയ തിരച്ചിൽ നടത്തുകയും ചെയ്തു ഒരു കാര്യവും ഉണ്ടായില്ല തൻ്റെ മകൻ എന്നേക്കുമായി തനിക്ക് നഷ്ടമായെന്ന് അയാൾക്ക് ഉറപ്പായി ഇതായിരുന്നു ആ ഗ്രാമത്തിൽ അരങ്ങേറിയ രണ്ടാമത്തെ കുലപാതകം മൂന്നാമത്തെ സംഭവം മരങ്ങേറിയത് കുളിക്കുവാൻ വേണ്ടി പോയ കഞ്ചാ ദിവർ എന്ന ഒരു ഗ്രാമീണിന് നേരെയായിരുന്നു അദ്ദേഹം ഇപ്പോഴും ജീവനോടെയുണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ കൈ പൂർണ്ണമായും നഷ്ടമായി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും അത് പിഴുത് അറ്റുമാറ്റപ്പെട്ടു അവിടെയുള്ള ആ വലിയ മുതല അതുവരെയും പിടികൂടിയിരുന്നത് കൊച്ചുകുട്ടികളെ മാത്രമായിരുന്നു അവനെ ഒതുങ്ങുന്ന ഇരകളെ മാത്രം അങ്ങനെ ഒരു ദിവസം ഗ്രാമത്തിൽ നിന്നും കഞ്ചാ ടിവൂർ എന്ന ഒരു ഗ്രാമീണൻ നദിയിലേക്ക് കുളിക്കുവാൻ പോയി ഗ്രാമത്തിലെ ആളുകൾ പറയുന്നതൊന്നും കേൾക്കാത്ത ഒരു തല തെറിച്ച ഒരാളായിരുന്നു അവൻ അവൻ നദിയിലേക്ക് ഇറങ്ങി കുളിക്കുന്നത് പതിവായിരുന്നു അങ്ങനെ അവൻ പല പ്രാവശ്യവും നദിയിലേക്ക് പോയിട്ടുമുണ്ട് അവിടുത്തെ ഗ്രാമീണരുടെ വാക്കുകൾ ധിഖരിച്ചുകൊണ്ട് അങ്ങനെ ഒരു ദിവസം കൂടി അവൻ നദിയിലേക്ക് ഇറങ്ങി അങ്ങനെ അവൻ നദിയിൽ കുളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അത് സംഭവിച്ചത് നദിയുടെ മുകൾ പരപ്പിലൂടെ ഒഴുകിയെത്തിയ ആ വലിയ മുതല അവൻ്റെ കൈകളിൽ പിടികൂടുകയും വെള്ളത്തിലേക്ക് വലിച്ചു താഴ്ത്തുവാനും നോക്കി അവൻ എങ്ങനെയൊക്കെയോ ആ വലിയ മുതിരയും വലിച്ചുകൊണ്ട് കരയിലേക്ക് കയറ്റി നദിയുടെ കരയുടെ തീരത്ത് കടന്ന് മുതലയും അവനും തമ്മിൽ മല്ലയുദ്ധം നടത്തി അവസാനം മുതല തൻ്റെ കയ്യിൽ കടിച്ചു പിടിച്ചുകൊണ്ട് അവൻ ചുറ്റി കറങ്ങി ആദ്യത്തെ ചുറ്റ് മുതലയും അവനും കൂടി ഒരുമിച്ച് കറങ്ങിയത് കൊണ്ട് അവന് സാരമായ പരിധികളൊന്നും ഉണ്ടായില്ല എന്നാൽ രണ്ടാമത്തെ ചുറ്റ് മുതലയ്ക്കൊപ്പം കറങ്ങുവാൻ അവന് സാധിച്ചില്ല അവൻ്റെ കടിച്ച കൈ മാത്രമാണ് തിരിഞ്ഞത് അവൻ്റെ കൈ ഒട്ടിയുകയും വേദന കൊണ്ട് അവൻ പുളയുകയും ചെയ്തു പിന്നെ മൂന്ന് വട്ടം അതുപോലെ തന്നെ ആ മുതല കറങ്ങി അവൻ്റെ കൈ അവൻ്റെ മുട്ടുഭാഗം വെച്ച് പിരിഞ്ഞ് ഒടിഞ്ഞ് അസ്ഥിയിൽ നിന്നും വേർപെട്ടു അതിനുശേഷം മുതല കടിച്ചൊന്ന് കുടഞ്ഞു അതോടെ അവൻ്റെ കൈ പറഞ്ഞു പോയി പറിച്ചെടുത്ത കൈയും കൊണ്ട് വളരെ വേഗം തന്നെ ആ മുതല നദിയുടെ ആഴങ്ങളിലേക്ക് താഴുന്നു അവൻ വേദനയാൽ നദിയുടെ തീരത്ത് കിടന്ന് അലറി അവൻ്റെ ഉച്ചത്തിലുള്ള അലർച്ച കേട്ടുകൊണ്ടാണ് ഗ്രാമത്തിലുള്ളവർ അവിടെ കൂടിയെത്തിയത് കൈയറ്റി കിടക്കുന്ന അവനെ കണ്ട് ആളുകൾക്ക് ഭയമേറി വളരെ വേഗം തന്നെ ധാരാളം രക്തം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവനെയും എടുത്തുകൊണ്ട് അവരെ വൈദ്യസഹായം നൽകുവാൻ വേണ്ടി അവർ അവനെ എടുത്തുകൊണ്ട് പോയി കൃത്യസമയത്ത് അവനെ അവിടെ എത്തിച്ചതുകൊണ്ട് അവന് ജീവഹാനിയൊന്നും സംഭവിച്ചില്ല ഇത്രയും സംഭവങ്ങളാണ് അവിടെ അരങ്ങേറിയത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഗെയിം ഹണ്ടിങ്ങിന് വേണ്ടിയാണ് ഞങ്ങൾ ചിത്വാന വനത്തിലേക്ക് പോകുവാൻ തീരുമാനിച്ചത് അതിനുവേണ്ടി ഞങ്ങൾ എത്തിച്ചേർന്നത് കുബ്രോട്ടി എന്ന ഒരു ചെറിയ കുഗ്രാമത്തിലേക്കാണ് ഏകദേശം പത്തിരുപതോളം കുടിലുകൾ അവിടെ കാണുവാൻ സാധിക്കും വൈക്കോലുകൾ മേഞ്ഞും തടി കൊണ്ടും നിർമ്മിച്ച കുടിലുകളായിരുന്നു അവയത്രയും ഞങ്ങൾക്ക് ചെലവഴിക്കുവാൻ ഒരുപാട് സമയമില്ലാത്തതുകൊണ്ട് ഗ്രാമത്തിൽ എത്തിച്ചേർന്ന ഞങ്ങൾ ഗ്രാമത്തിൽ നിന്നും ഏകദേശം രണ്ട് ട്രാക്കർമാരെ സംഘടിപ്പിച്ചു അവരുടെ സഹായത്തോടെ ഞങ്ങൾ അന്ന് തന്നെ വനത്തിലേക്ക് പോകുകയും പിന്നീടുള്ള രണ്ട് ദിവസം ഞങ്ങൾ വനത്തിനുള്ളിൽ തന്നെ ആയിരുന്നു ക്യാമ്പ് ചെയ്തത് വണത്തിൻ്റെ പല ഭാഗങ്ങളിലും ചെറിയ തീ കൂട്ടുകയും അവിടെ താൽക്കാലിക അടിച്ച് ക്യാമ്പ് ചെയ്യുകയുമായിരുന്നു ചെയ്തത് വനത്തിനുള്ളിലൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ എനിക്കൊപ്പം ഉണ്ടായിരുന്ന ആ ട്രാക്കർമാർ പറഞ്ഞ വിവരം വെച്ചാണ് ഈ മുതലയുടെ കാര്യം ഞങ്ങൾ അറിഞ്ഞത് ഗ്രാമത്തെ ഭയത്തിലേക്ക് വീതിയിലേക്ക് നദിയുടെ ആഴങ്ങളിലേക്ക് വലിച്ചു താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഈ മുതലയുടെ കാര്യം സാധാരണ അവസ്ഥയിൽ ഈ പ്രദേശത്തുള്ള മുതലകൾ ഒരിക്കലും മനുഷ്യരെ വേട്ടയാടാറില്ല അവയ്ക്കാവശ്യമായ ഇരകൾ ഈ വനത്തിലും ഈ നദിയിലും തന്നെയുണ്ട് അതിനാൽ അവർക്ക് മനുഷ്യനെ വേട്ടയാടേണ്ടതിൻ്റെ ഒരു ആവശ്യകതയും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതുവരെയും രണ്ട് കുട്ടികളെയും ദാൻ ബച്ചൂര എന്ന ഗ്രാമീണൻ്റെ കൈയുമാണ് അവൻ കൊണ്ടുപോയത് അവൻ്റെ ശല്യം തുടങ്ങിയിട്ട് ഇങ്ങേക്ക് ഒരു മാസമാകുന്നുവെന്നും അയാൾ ഞങ്ങളോട് പറഞ്ഞു അന്ന് രാത്രിയിൽ വനത്തിൽ ക്യാമ്പ് ചെയ്തപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ കഥ ഞങ്ങൾ കേൾക്കുകയും അതിൽ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു ഇടതൂർന്ന വൃക്ഷങ്ങളും കുറ്റിക്കാടുകളും സമ്പന്നമായ വനമായിരുന്നു അത് വനത്തിനുള്ളിലെ തന്നെ അല്പം ഒഴിഞ്ഞ പ്രദേശത്താണ് ഞങ്ങൾ ഞങ്ങളുടെ ടെൻ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത് അതിൻ്റെ ചുറ്റും ഞങ്ങൾ മാറി തീയും കൂട്ടിയിരിക്കുന്നു രാത്രി കാലങ്ങളിൽ ഞങ്ങളുടെ ടെൻറ്റിൻ്റെ ഭാഗത്തേക്ക് വന്യജീവികൾ വരാതിരിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത് കനത്ത നിശബ്ദതയും ഇരുട്ടും ചുറ്റും കട്ട പിടിച്ചു കിടക്കുന്നു ഞങ്ങൾ അന്നത്തെ രാത്രിയിൽ സുഖമായി കിടന്നുറങ്ങി തികച്ചും ശാന്തമായ വനം ഇത് ഇവിടുത്തെ ഗ്രാമീണർ പറഞ്ഞത് പ്രകാരം വന്യജീവികളുടെ ആക്രമണങ്ങൾ താരതമ്യേന കുറഞ്ഞ പ്രദേശം ഇതുകൊണ്ടെല്ലാം അന്നത്തെ ദിവസം ഞങ്ങൾ സുഖമായി കിടന്നുറങ്ങി പിറ്റേന്ന് കാലത്തെ തന്നെ ഞങ്ങൾ വനങ്ങൾക്കുള്ളിലേക്ക് പ്രവേശിച്ച് ട്രാക്കർമാർ കാട്ടിത്തന്ന വഴികളിലൂടെ ഞങ്ങൾ മുന്നിലേക്ക് നടന്നു കാട്ടരുവികളും ചതുപ്പുകളും ജലാശയങ്ങളും എല്ലാമുള്ള ഒരു വനമാണത് മാലുകളെയും കാണ്ടാമൃഗങ്ങളെയും കടുവകളെയും എല്ലാം നിങ്ങൾക്ക് ഈ വനത്തിൽ കാണുവാൻ സാധിക്കും കൂടെ മുതലകളെയും നിഷിബ്ദമായി കിടന്ന വനത്തിലൂടെ ഞങ്ങൾ പതിയെ മുന്നിലേക്ക് നടന്നു നീങ്ങി പെട്ടെന്ന് പെട്ടെന്ന് ഞങ്ങൾ നടന്നുപോയ പാതയുടെ വലത് ഭാഗത്ത് നിന്നും ഒരു മാനിൻ്റെ കരച്ചിൽ കേട്ടു ഒരു കേഴമാണിൻ്റെ കരച്ചിൽ ഹെർദി വളരെ വേഗം തൻ്റെ കൈകൾ കാണിച്ചു ഞങ്ങളോട് ചലിക്കാതെ ശബ്ദമുണ്ടാക്കാതെ അവിടെ നിൽക്കുവാൻ പറഞ്ഞു തൻ്റെ തോളിൽ തൂക്കിയിട്ടിരുന്ന റൈഫിൽ താൻ സേഫ്റ്റി ക്യാപ്പ് റിമൂവ് ചെയ്തു ശബ്ദം കേട്ട ദിക്കിലേക്ക് പതിയെ അദ്ദേഹം ശ്രദ്ധിച്ച് സൂക്ഷ്മമായി മുന്നിലേക്ക് നടന്ന് നീങ്ങി ഞങ്ങൾ കൂടെ വരാൻ വരാനൊരുങ്ങിയപ്പോൾ ഞങ്ങളോട് വരണ്ട എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുവാൻ കാത്തു നിൽക്കുവാൻ പറഞ്ഞു അതിനുശേഷം അല്പദൂരം കൂടി അദ്ദേഹം മുന്നിലേക്ക് നടന്ന് നീങ്ങി അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിൻ്റെ പുറകിലേക്ക് മറഞ്ഞ് നിൽക്കുകയും പിന്നീട് വളരെ വേഗം തൻ്റെ റൈഫിൽ അവിടേക്ക് ചൂണ്ടുകയും നിറയൊഴിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ വെടിശബ്ദത്തിനൊപ്പം അവിടെ നിന്നും ഉയർന്നു കേട്ടത് ഒരു കീഴമാൻ്റെ ഉച്ചത്തിലുള്ള കരച്ചിലായിരുന്നു അതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ പൊട്ടിച്ചിരിയും അദ്ദേഹം കൈകൾ കൊണ്ട് ഞങ്ങളെ അവിടേക്ക് വിളിച്ചു ഞങ്ങൾ അവിടേക്ക് ഓടിയെത്തി അവിടെ നിന്നും കൃത്യമായി ഏകദേശം അമ്പത് മീറ്റർ അകലെയായി ഒരു കീഴമാൻ ജീവനറ്റ് ഒരു മരത്തിന് പിന്നായി കിടക്കുന്നത് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു സന്തോഷപൂർവ്വം ഞങ്ങൾ അവിടേക്ക് ഓടിയെത്തി കൃത്യമായി കേടമാൻ്റെ കഴുത്തിലൂടെ ആ തിര തറച്ച് കീറിയിരിക്കുന്നു ആ മണിൻ്റെ ശരീരത്ത് യാതൊരു ക്ഷതങ്ങളോ മാംസം ചിതറിപ്പോകുകയോ ഒന്നും ചെയ്തിട്ടില്ല പൂർണ്ണമായി തന്നെ അതിൻ്റെ ശരീരം ഇപ്പോൾ ഉപയോഗിക്കാൻ സാധിക്കും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്കൊപ്പം വന്ന ട്രാക്കർമാരെ കൊണ്ട് അതിൻ്റെ തൊലി ഉരിയുകയും ഭാഗം കട്ട് ചെയ്ത് അതിൻ്റെ കുടലുകളും പണ്ടങ്ങളും എല്ലാം പണ്ടുകളുമെല്ലാം പുറത്തേക്കിട്ടുകയും അത് വൃത്തിയാക്കുകയും ചെയ്തു അതിനുശേഷം പിടിച്ച ആ മാനിൻ്റെ ശരീരം കൊണ്ട് ഞങ്ങൾ ക്യാമ്പ് ചെയ്ത സ്ഥലത്തേക്ക് പോവുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ അരുവിയുടെ ഭാഗത്ത് വെച്ച് അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കുകയും ചെയ്തു പിന്നീട് ക്യാമ്പിൽ ചെന്ന് ഒരു ചെറിയ തീ കൂട്ടി രാവിലത്തെ പ്രഭാത ഭക്ഷണം തയ്യാറാക്കുവാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങൾക്കൊപ്പം കൊണ്ടുവന്ന ചെറിയ കൂർത്ത നീളമുള്ള കമ്പുകളിലേക്ക് അതിൻ്റെ മാംസ കഷ്ണങ്ങൾ കുരുക്കുകയും ചെറിയൊരു തീ കൂട്ടുകയും വൈ ആകൃതിയിലുള്ള രണ്ട് കഷ്ണം തടികൾ ഇരുവശത്തേക്ക് താക്കുകയും അതിന് മുകളിൽ കമ്പി വയ്ക്കുകയും അത് പതിയെ ചുട്ടെടുക്കുകയും ചെയ്തു പിന്നീട് ഞങ്ങൾ ഏകദേശം ഉച്ച കഴിഞ്ഞാണ് വീണ്ടും വനത്തിലേക്ക് പോയത് വടത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അയാൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു ധാരാളം കരടികളുള്ള സ്ഥലമാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്ന പ്രദേശത്ത് വെച്ച് ഗ്രാമത്തിൽ നിന്നും വന്ന ഒരാളെ കരടി ആക്രമിച്ചിട്ടുണ്ടെന്നും അയാൾ പറഞ്ഞു വനപാതയിലൂടെ ഞങ്ങൾ പതിയെ മുന്നിലേക്ക് നടന്നു ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കൊപ്പം ഉണ്ടായ മൂർസൺ ഓരോ തമാശകൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അത് കേട്ട് ഹെർഡി ഒന്നും മിണ്ടാതെ ചിരിക്കാതെ കടിച്ചു പിടിച്ചാണ് മുന്നിലേക്ക് നടക്കുന്നത് അങ്ങനെ ആ നീന്തി കിടക്കുന്ന വനപാതയിലൂടെ ഞങ്ങൾ പതിയെ മുന്നിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ അപ്രതീക്ഷിതമായി ഞങ്ങൾക്ക് മുന്നിലേക്ക് ഒരു കാണ്ടാമൃഗം പ്രത്യക്ഷപ്പെട്ടു അപ്രതീക്ഷിതമായി ഞങ്ങൾക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ട ആ ജീവിയെ കണ്ട് ഒരു നിമിഷത്തേക്ക് ഞങ്ങൾ പതറിപ്പോയി കാരണം ഞങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കാണ്ഡാമൃഗമാണ് കൃത്യമായി നിറയൊഴിച്ചെങ്കിൽ മാത്രമേ അവരെ വീഴ്ത്തുവാൻ സാധിക്കുകയുള്ളൂ ഹർഡിക്ക് ആഫ്രിക്കയിൽ വേട്ട നടത്തിയ പരിചയമെല്ലാമുണ്ട് അദ്ദേഹം പണ്ടെപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആഫ്രിക്കയിൽ പോയ സമയത്ത് താനൊരു വലിയ റൈനോയെ വെടിവെച്ചിട്ട കാര്യം അയാൾ പറഞ്ഞു അതിൻ്റെ പുറച്ചട്ടയ്ക്ക് അസാമാന്യമായ കട്ടിയാണ് ഒരു തിര തറച്ചു കീറുവാൻ അമ്പേ പ്രയാസവുമാണ് അല്പസമയം ആ റൈനോ ഞങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്ന ആ പാതയിൽ ഞങ്ങളെ രൂക്ഷമായി നോക്കി നിന്നു അവനൊരു ആക്രമണത്തിന് കൂപ്പുകൂട്ടുകയാണോ എന്ന് പോലും ഞങ്ങൾ സംശയിച്ചു അല്പസമയം ഞങ്ങൾക്ക് നേരെ നിന്നതിന് ശേഷം ഞങ്ങളെ ഇടിക്കുവാൻ വേണ്ടി അവൻ ഞങ്ങൾക്ക് നേരെ ഓടിയെടുത്തു കാണ്ടാമൃഗത്തെ വെടിവെച്ച് ശീലമുണ്ടായിരുന്ന ഹെർഡി തൻ്റെ തോക്കെടുക്കുകയും പെട്ടെന്ന് സേഫ്റ്റി ക്യാപ്പർ റിമൂവ് ചെയ്യുകയും അവിടെ നേരെ ചൂണ്ടുകയും ചെയ്തു ഇതെല്ലാം അവിടെ അരങ്ങേറിയത് ഒരു കണ്ണ് ചിമ്മുന്ന വ്യത്യാസത്തിൽ മാത്രമായിരുന്നു പിന്നീട് ഒട്ടും താമസിക്കാതെ അദ്ദേഹം നിറയൊടിച്ചു അദ്ദേഹത്തിൻ്റെ രണ്ടാമതര തൻ്റെ തോക്കിൽ നിന്നും പാഞ്ഞു പോയ വെടിയുണ്ട കൃത്യം അദ്ദേഹം ലക്ഷ്യം വെച്ച ലക്ഷ്യസ്ഥാനത്ത് തന്നെ കൊണ്ടു കാണ്ടാമൃഗം മുന്നിലേക്ക് ആഞ്ഞ് ചരിഞ്ഞു വീണു അതിൻ്റെ മുകളിലത്തെ ചെവികൾക്കിടയിൽ നിന്നും സ്വൽപ്പം താഴേക്ക് മാറി രണ്ട് കണ്ണുകൾ നിൽക്കുന്ന ഭാഗത്ത് നിന്നും അല്പം മുകളിലായി അവൻ വെടി വെടിക്കുതിർത്തു തിര കൃത്യമായി തല തകർത്തുകൊണ്ട് ഉള്ളിലേക്ക് പാഞ്ഞു പോയിരിക്കണം ഹെർഡിക്ക് ഏകദേശം നാൽപ്പത്തെട്ട് വയസ്സിനടുത്ത് പ്രായമുണ്ട് ഞങ്ങളുടെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനും അദ്ദേഹവുമാണ് ധാരാളം ഗെയിം ഹണ്ടുകൾ നടത്തി സമ്പത്തുള്ള ഒരു വേട്ടക്കാരനും ഇയാൾ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ കൈവശത്തു നിന്നുമാണ് ഞാൻ റെയിനുകളെ വെടിവെക്കുവാനുള്ള തന്ത്രങ്ങൾ പഠിച്ചത് അസാമാന്യമായ കൃത്യതയാർന്ന നിറയൊഴിക്കുവാൻ അദ്ദേഹത്തെ പോലെ ആർക്കും തന്നെ കഴിയില്ല എന്ന് ഇന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇന്നും അദ്ദേഹത്തിൻ്റെ പ്രായമായി എങ്കിലും കൃത്യതയെ തകർക്കുവാൻ തൻ്റെ പ്രായത്തിന് പോലും കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ വെടിവെച്ച് വീഴ്ത്തിയ കാണ്ടാമൃഗത്തെ അവിടെ ഉപേക്ഷിച്ച് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നു ഞങ്ങൾക്കൊപ്പമുണ്ടായ ട്രാക്കർമാരായ ഗ്രാമീണർ പറഞ്ഞത് പ്രകാരം കൃത്യമായി ഇവിടെ നിന്നും ഏകദേശം രണ്ട് മൈലുകൾ കൂടി സഞ്ചരിച്ചു കഴിഞ്ഞാൽ ധാരാളം വന്യമൃഗങ്ങൾ വരാറുള്ള വെള്ളം കുടിക്കുവാൻ വേണ്ടി എത്താറുള്ള അരുവിയുടെ തീരത്തേക്ക് എത്തുവാൻ സാധിക്കുമെന്നാണ് അരുവിയുടെ തീരം തേടിയുള്ള യാത്ര ഞങ്ങൾ തുടർന്നു രണ്ട് മൈലുകൾക്കപ്പുറം അവർ പറഞ്ഞതുപോലെ വിശാലമായി ഉഴുകുന്ന ആ നദിയുടെ തീരത്തേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു അവിടെ എത്തിയപ്പോൾ തന്നെ സന്തോഷം ഞങ്ങളെ വല്ലാതെ ആകർഷിച്ചു ഇത്രയും മനോഹരമായ കാഴ്ചകളൊന്നും തന്നെ ഇതിനു മുന്നേ ഞങ്ങൾ കണ്ടിട്ടില്ല ഇന്നത്തെ ഈ നായാട്ടിനു ശേഷം ഞങ്ങൾ തിരികെ ക്യാമ്പിലേക്കും അവിടെ നിന്നും ഗ്രാമത്തിലേക്കും പോകും പിന്നീട് അവിടെ നിന്ന് ഞങ്ങളുടെ ക്യാമ്പിലേക്ക് മടങ്ങുകയും ചെയ്യും ഇതാണ് ഞങ്ങളുടെ പദ്ധതി ഞങ്ങളുടെ പദ്ധതി പ്രകാരം കുറേ സമയം ഞങ്ങളവിടെ കാത്തുനിന്നു ഏകദേശം വൈകുന്നേരം മാഗാറായപ്പോഴേക്കും അവിടേക്ക് പല മൃഗങ്ങളും ഒറ്റയ്ക്കും കൂട്ടമായും വെള്ളം കുടിക്കുവാൻ വേണ്ടിയെത്തി നദിയുടെ മറുകരയിൽ ഒരു വലിയ മാന്കൂട്ടങ്ങളെ ഞങ്ങൾ കണ്ടു ഇപ്പുറത്തും വലിയ മോശമൊന്നും ആയിരുന്നില്ല ഗജകേശരികളും കാണ്ടാമൃഗങ്ങളും ധാരാളം പക്ഷികളും സ്പോട്ടഡ് മാനുകളും അവിടേക്കെത്തി സൂക്ഷ്മമായി നമ്മൾ അവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും വെള്ളത്തിൻ്റെ കരകളെ ഇരകൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന അല്ലെങ്കിൽ നദിപ്പരപ്പിലൂടെ ഉഴുകി നടക്കുന്ന മുതിരകളെ അതെല്ലാം ഒരു കൗതുകമായിരുന്നു എന്നാൽ ഞങ്ങൾ കാത്തു നിൽക്കുന്നത് ഇവയൊന്നും വേട്ടയാടുവാൻ വേണ്ടിയല്ല ട്രാക്കർമാർ മറിഞ്ഞത് പ്രകാരം അവിടേക്ക് കടന്നു വരുന്ന അസംഖ്യം കാട്ടുപോത്തുകളിലെ ഒന്നിനെയാണ് ഞങ്ങൾ ഇത്തവണ വെടിവെക്കുവാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് ഏകദേശം വൈകുന്നേരം മണി ആയതോടെ കാട്ടുപോത്തുകൾ വെള്ളം കുടിക്കുവാൻ വേണ്ടി അവിടെ ഓടിയെത്തുന്നതിൻ്റെ ശബ്ദം ഞങ്ങൾ കേട്ടു അക്ഷരാർത്ഥത്തിൽ ഭൂമിയൊന്ന് പ്രകമ്പനം കൊള്ളുന്നത് പോലെയെല്ലാം ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ ഏകദേശം വലിയൊരു സംഖ്യം കാട്ടുപോത്തുകൾ നദിയുടെ തീരത്തേക്ക് വെള്ളം കുടിക്കുവാൻ വേണ്ടി പാഞ്ഞെത്തി ഹർഡി തൻ്റെ റൈഫിൽ അവയിലൊന്നിനു നേരെ ചൂണ്ടി ഒരവസരത്തിന് വേണ്ടി കാത്തുനിന്നു തൻ്റെ തോക്കിൻ്റെ റേഞ്ചിനുള്ളിലേക്ക് ഏതെങ്കിലും ഒരു കാട്ടുപോത്ത് കയറി വന്നെങ്കിൽ മാത്രമേ നിറയൊഴിക്കുവാൻ സാധിക്കുകയുള്ളൂ അതിനു വേണ്ടിയാണ് അവൻ കാത്തു നിൽക്കുന്നത് അങ്ങനെ കാത്തുനിന്ന സമയത്ത് കാട്ടുപോത്തുകൾ പെട്ടെന്ന് അസ്വസ്ഥമാകുകയും ചിതറി ഓടുകയും ചെയ്തു എന്താണ് കാര്യമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല ഹർഡി തൻ്റെ തോക്ക് അതിലൊരു കാട്ടുപോത്തിനെ തന്നെ ലക്ഷ്യം വെച്ച് അതിനെ തന്നെ തൻ്റെ തോക്കിൻ്റെ കുഴൽ ഫോളോ ചെയ്തു എപ്പോഴാണോ ആ വലിയ കാട്ടുപോത്ത് തൻ്റെ തോക്കിൻ്റെ റേഞ്ചിനുള്ളിലേക്ക് പ്രവേശിച്ചത് അപ്പോൾ തന്നെ തൻ്റെ തോക്കിൻ്റെ കാഞ്ചി വലിക്കുകയും ചെയ്തു ആ സമയം തന്നെ മറ്റൊന്ന് മറ്റൊരു വശത്ത് അരങ്ങേറി ഒരു വലിയൊരു കടുവ അതിൻ്റെ ഒരു കാട്ടുപോത്തിൻ്റെ മുകളിലേക്ക് ചാടി വീഴുന്ന അപൂർവ കാഴ്ച രണ്ടും ഒരുമിച്ചായിരുന്നു കടുവയുടെ കൂർത്ത കോമ്പലുകൾ അതിൻ്റെ കഴുത്തിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഹൃദിയുടെ കൃത്യമായ തിര അവിടെ കൂടിയെടുത്ത ഒരു കാട്ടുപോത്തിൻ്റെ തല തകർത്തിരുന്നു വെടിയുടെ ശബ്ദം ആ വനത്തെ ആകെ പ്രകമ്പനം കൊള്ളിച്ചു ഒരു നിമിഷത്തേക്ക് ആ കടുവയും ഭയന്നു പോയിരിക്കാം കഴുത്തിൻ്റെ കാഴത്തിലിറങ്ങിയ കടുവയുടെ കൂർത്ത കോമ്പല്ലുകളും നഖങ്ങളെയും കുടഞ്ഞെറിഞ്ഞുകൊണ്ട് ആ കാട്ടുപോത്ത് ദൂരേക്ക് ഓടിയകന്നു വെടിയുടെ ശബ്ദത്തിൽ ഭയപ്പെട്ട കടുവ വനത്തിലേക്ക് കുതിച്ചോടുകയും ചെയ്തു പിന്നെ ഒരു നിമിഷം കൊണ്ട് ആ നദിയുടെ തീരം ഏകാന്തമായി ആ നദിയുടെ തീരത്ത് അല്പം മാറി ആ കാട്ടുപോത്ത് ജീവനെത്തി കിടക്കുന്നു ഞങ്ങൾ പതിയെ അതിൻ്റെ അരികിലേക്ക് നടന്നു സാമാന്യം വലിപ്പമുള്ള ഒരു വലിയ ഭീമം കാട്ടുപോത്ത് തന്നെയായിരുന്നു അത് ഒരു മണിക്കൂറത്തെ ഞങ്ങളുടെ കഷ്ടപ്പാടിന് ശേഷം ഞങ്ങൾക്ക് വേണ്ട മാംസത്തുണ്ടുകൾ അതിൻ്റെ ശരീരത്തിൽ നിന്നും കീറിയെടുത്തു ഞങ്ങൾ ഓരോരുത്തരായി ചുവന്നുകൊണ്ട് ഞങ്ങൾ താമസിച്ച വനത്തിനുള്ളിലെ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി കുറെയൊക്കെ ഞങ്ങൾ അന്ന് രാത്രിയിൽ തന്നെ ആഹരിക്കുകയും പിന്നെയുള്ളത് പുലർച്ചെ കടിക്കുവാൻ വേണ്ടി ബാക്കി വെച്ചു മിച്ചം വന്ന ആ വലിയ കാട്ടുപൂത്തിൻ്റെ മാംസം ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ആളുകൾക്ക് സമ്മാനമായി നൽകാമെന്നും ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ അന്നത്തെ ആ രാത്രിയും കടന്നുപോയി പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു അന്നത്തെ ദിവസം ഗ്രാമീണരുടെ ആദിത്യ മര്യാദകളെല്ലാം ആസ്വദിച്ചുകൊണ്ട് അവിടെ താമസിച്ചു അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്കൊപ്പം വന്ന ട്രാക്കർമാർ എന്നോട് സങ്കടങ്ങൾ ഊതിപ്പിച്ചത് അങ്ങക്ക് ആ മുതലയെ കൊല്ലുവാൻ സാധിക്കുകയില്ലേ കുറച്ച് ദിവസം ഞങ്ങളുടെ കൂടെ ഇവിടെ നിൽക്കുകയില്ലേ അങ്ങനെയെല്ലാം എന്നോട് അവർ പറഞ്ഞു ഞാൻ ഒന്ന് ചിന്തിച്ചു ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇവിടെ തങ്ങാമെന്ന് തീരുമാനിച്ചു എൻ്റെ ഒരു ആഗ്രഹം ഞാൻ ഹെർഡിയോട് പറയുകയും ചെയ്തു ഹെർഡി സമ്മതം മുകളിൽ എൻ്റെ തോളിൽ തട്ടി എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു മൂന്ന് ദിവസം കഴിഞ്ഞ് നിന്റെ ലക്ഷ്യം നിറവേറിയതിന് ശേഷം മാത്രം നീ ക്യാമ്പിലേക്ക് വന്നാൽ മതി എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിന് ശരി വയ്ക്കുകയും ചെയ്തു അങ്ങനെ ഏകദേശം മൂന്ന് ദിവസം കൂടി അവിടെ തങ്ങുവാൻ ഞാൻ തീരുമാനമെടുത്തു എനിക്കൊപ്പം വന്ന എൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥർ പിറ്റേന്ന് കാലത്തെ തന്നെ ആ ഗ്രാമത്തിലെന്നും ഞങ്ങളുടെ ക്യാമ്പ് ലക്ഷ്യമാക്കി പോകുകയും ചെയ്തു ഇനിയുള്ള മൂന്ന് ദിവസം ഗ്രാമത്തിലെ ആളുകളുടെ പേടി സ്വപ്നമായ ആ മുതലയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കുകയാണ് കുട്ടിയെ നഷ്ടമായ ധാൻ ബദൂറിനെ കാണുവാൻ വേണ്ടി ഞാൻ പോയി അദ്ദേഹത്തിൻ്റെ കൂട്ടിലെത്തുകയും അയാളോട് സംസാരിക്കുകയും ചെയ്തു അദ്ദേഹം സങ്കൂടത്തോടെ തന്നെയാണ് എന്നോട് നടന്ന സംഭവങ്ങൾ പങ്കുവച്ചത് താൻ മത്സ്യത്തെ കുട്ടിയിലേക്ക് വയ്ക്കാൻ പോയ സമയത്ത് ആ മുതല അവിടേക്ക് എത്തുകയും തൻ്റെ കുട്ടിയെ നദിയുടെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയെന്നും അയാൾ പറഞ്ഞു അയാളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ പോയത് മുതലയെ നേരിട്ട് കണ്ട ആ വ്യക്തിയുടെ അരിയിലേക്കായിരുന്നു കഞ്ചായിയുടെ അരിയിലേക്ക് അവരുടെ കാര്യങ്ങൾ വളരെ വിശദമായി ചോദിച്ചു സാമാന്യം വലിപ്പമുള്ള നദിയിൽ കിടന്നാൽ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു മുതലയാണെന്നും അയാൾ പറഞ്ഞു ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു പൊങ്ങുതടി ഒഴുകി വരുന്നത് പോലെ തോന്നും അവരുടെ രണ്ട് കണ്ണുകൾ മാത്രം മുകളിൽ കാണാം അയാൾ പറഞ്ഞു പച്ച പായൽ പിടിച്ചതുപോലെ തോന്നും ഒരു മരത്തിൽ വർഷങ്ങളായി നദിയിൽ കിടക്കുന്ന വൃക്ഷങ്ങൾ കണ്ടിട്ടില്ലേ ഒഴുകി വരുന്ന തടികൾ അതിൽ പിടിച്ചിരിക്കുന്ന പച്ചപ്പ് പോലെ അവൻ്റെ ശരീരത്തുമുണ്ട് എന്ന് അയാൾ പറഞ്ഞു അതിനാലൊക്കെ നമുക്ക് അത് ഒഴുകി വരുമ്പോൾ യാതൊരു സംശയവും തോന്നുകയില്ല ദൂരെ നിന്ന് കണ്ടുകഴിഞ്ഞാൽ ഒരു പൊങ്ങുതടി ഒഴുകി അകന്നു പോകുന്നത് പോലെ തോന്നും ഞാനും ആദ്യം അതൊന്നും കാര്യമാക്കിയില്ല എന്നാൽ അടുത്തു വന്നപ്പോൾ അവൻ്റെ പൂർണ്ണ ഞാൻ കണ്ടതാണ് സാമാന്യം വലുപ്പവും ഭാരവുമുള്ള ഒരു വലിയ മുതല തന്നെയാണ് അവൻ അവനെൻ്റെ കയ്യിൽ ആദ്യം പിടിച്ചു ഞാൻ രക്ഷപ്പെടുവാൻ നോക്കി അവടെ എന്നെ ചുരുട്ടി അവൻ്റെ ശരീരത്തിൽ പിടിച്ചുകൊണ്ട് ഞാനും അവനൊപ്പം ചുറ്റി അതുകൊണ്ട് ആദ്യ ചുറ്റലിൽ എനിക്ക് യാതൊന്നും സംഭവിച്ചില്ല പിന്നെയാണ് നടന്നത് അവനൊന്ന് കുടയുകയും ഞാൻ എൻ്റെ പിടി അവൻ്റെ ശരീരത്തിൽ നിന്നും വിട്ടുപോവുകയും ചെയ്തു എന്നിട്ട് അവനൊരു ചുറ്റിൽ ചുറ്റി എനിക്കവനൊപ്പം ചുറ്റുവാൻ പറ്റിയില്ല എൻ്റെ എല്ലുകൾ ഒടിഞ്ഞുഞ്ഞുറുകി ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചു അവൻ വീണ്ടും വട്ടം കൂടി അതുപോലെ നിതത്തു കടന്നു ചുറ്റി അത് കഴിഞ്ഞ് ഒരു കുടയിൽ കുടഞ്ഞു എൻ്റെ കൈ പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു സാർ അവൻ അത്യധികം അപകടകാരിയായ മനുഷ്യൻ്റെ മാംസം ആഹരിച്ച് അതിൻ്റെ രുചി പറ്റിയ ഒരു മുതലയാണ് മനുഷ്യൻ മാത്രമല്ല നദിയുടെ തീരത്തേക്ക് വെള്ളം കുടിക്കുവാൻ പോകുന്ന ആടുകളും അവന് ഇരയാകുന്നുണ്ട് ഇതുകൂടി പറഞ്ഞപ്പോഴാണ് എനിക്ക് അവനെ പിടിക്കുവാൻ പറ്റുന്ന ഒരു കിണി തയ്യാറാക്കുന്നതിൻ്റെ കാര്യം മനസ്സിലായത് അയാൾ ഏറ്റവും അവസാനം പറഞ്ഞത് ഗ്രാമത്തിലെ ആടുകളെയും അവൻ പിടിക്കാറുണ്ട് എന്ന കാര്യം നദിയുടെ തീരത്ത് ഒരാടിനെ കെണിയായി കെട്ടിവെച്ച് നദിയിൽ നിന്നും അവൻ കയറി വരുമ്പോൾ അവനെ നിറയൊഴിച്ച് കൊല്ലാമെന്നതായിരുന്നു എൻ്റെ പദ്ധതി അതിനായി ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലം ഇതാണ് ഗ്രാമത്തിൽ നിന്നും കുറച്ചു മാറി ബാൻ ബദൂർ മീൻ പിടിക്കുവാൻ പോയ ആ നദിയുടെ തീരത്തേക്ക് പോകാം അവിടെയുള്ള ആ നദിയുടെ തീരത്തേക്ക് അവനെ കെട്ടിയിട്ട ശേഷം നദിയുടെ തീരത്ത് എവിടെയെങ്കിലും മറഞ്ഞിരുന്നു നദിയുടെ കരയിലേക്ക് കയറി വരുമ്പോൾ നിറയൊഴിച്ചു കൊല്ലാം എന്നതായിരുന്നു എൻ്റെ പദ്ധതി അങ്ങനെ അന്നത്തെ ദിവസം തന്നെ ഗ്രാമത്തിൽ നിന്നും ഒരു ആടിനെ സംഘടിപ്പിച്ച് ഉച്ച കഴിഞ്ഞതോടെ ഞാനും ഗോപി എന്ന ഒരു ഗ്രാമീണനും കൂടി നദിയുടെ തീരത്തേക്കെത്തി നദിയുടെ തീരത്ത് ഒരു വലിയ കമ്പ് അടിച്ചു താഴ്ത്തി അവിടേക്ക് ആടിനെ കെട്ടിയിട്ടു നദിയിലേക്ക് ഇറങ്ങി വെള്ളം കുടിക്കുവാൻ പാകത്തിന് അതിൻ്റെ കയറുന്ന നീളവും ഉണ്ടായിരുന്നു അതിനുശേഷം നദിയുടെ കരയിൽ മുതലയുടെ വരവിന് വേണ്ടി ഞങ്ങൾ ഇരുവരും കാത്തിരുന്നു അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു പോയി വൈകുന്നേരം ആടിനെ അഴിച്ചുകൊണ്ട് ഞങ്ങൾ തിരികെ ഗ്രാമത്തിലേക്ക് പോയി പിറ്റേ ദിവസം കാലത്ത് തന്നെ ഞങ്ങൾ വന്നു അത് തുടരുകയും ചെയ്തു അങ്ങനെ ഏറെ സമയം കഴിഞ്ഞിട്ടും മുതലേ മുതലയുടെ യാതൊരു സാന്നിധ്യവും ഉണ്ടാക്കുന്നതുകൊണ്ട് ഗോപി എന്നോട് പറഞ്ഞു ഇനിയും നമ്മുടെ ഈ ട്രാപ്പിൽ ആ മുതല വരികയില്ലേ എന്ന് നദിയുടെ തീരത്ത് കിടക്കുന്ന ഏതൊരു ജീവിയും പിടിക്കുവാൻ വേണ്ടി മുതല വരുമെന്നും ഒരു പക്ഷേ ഈ പരിസരത്തേക്ക് അവൻ എത്തിക്കാണില്ല എന്നും അല്ലെങ്കിൽ ഇവിടെ നിന്നും മടങ്ങി മറ്റെവിടേക്കെങ്കിലും പോയിരിക്കാമെന്നും ഞാൻ പറഞ്ഞു എങ്കിലും ഇന്നത്തെ ഒരു ദിവസം കൂടി നമുക്ക് കാത്തിരിക്കാമെന്നും നാളെ മറ്റെവിടെയെങ്കിലും ഇരയെ കെട്ടിവെക്കാമെന്നും ഞാൻ അവനോട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓരോന്നും സംസാരിച്ച് പതുക്കെ ആ മരത്തിൻ്റെ ആ ചുവട്ടിൽ ഇരുന്നു കുറച്ച് സമയം കഴിഞ്ഞ് ഏകദേശം വൈകുന്നേരം നാല് മണി കഴിഞ്ഞതോടെ ആട് വല്ലാതെ കരയുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ ഗോപിയോട് പറഞ്ഞു നിന്റെ സംശയം ഇപ്പോൾ തീർന്നു കാണുമെന്നും മുതലയുടെ സാന്നിധ്യം നമ്മളെക്കാൾ മുന്നേ ആ മിണ്ടാപ്രാണി മനസ്സിലാക്കിയിരിക്കുന്നു നദിയുടെ ഓളങ്ങളിൽ എവിടെയെങ്കിലും ആ മുതലയെ അവൻ കണ്ടിരിക്കാം പതിയെ ഞങ്ങൾ മണ്ണിൽ കിടന്നിഴഞ്ഞ് തൂക്കും കൊണ്ട് പതിയെ നദിയുടെ തീരത്തേക്ക് ശബ്ദമുണ്ടാക്കാതെ ഇഴഞ്ഞെടുത്തു സസൂക്ഷ്മം നദിയുടെ ഓളപ്പരപ്പിലേക്ക് നോക്കി സൂക്ഷ്മമായി നോക്കിയപ്പോൾ മാത്രമാണ് ആ കാഴ്ച എനിക്ക് കാണുവാൻ സാധിച്ചത് നദി മുഴിച്ചുകടന്നുകൊണ്ട് ഗഞ്ച പറഞ്ഞതുപോലെ ഒരു തടിക്കഷ്ണം ഒഴുകി വരുന്നത് പോലെ അവൻ പതിയെ നദിയുടെ ഓളപ്പരപ്പുകളെ ശല്യം ചെയ്യാതെ നദി അനങ്ങാതെ നദി അറിയാതെ അടുക്കുന്നു നിശബ്ദനായ ആ കൊലയാളി ആടിനെ പിടികൂടുവാൻ വേണ്ടിയാണ് എത്തുന്നത് അപകടം മനസ്സിലാക്കിയ ആട് വളരെ വേഗം നദിയുടെ കരയിലേക്ക് ഓടിക്കയറുവാൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ്റെ കയറിൻ്റെ നീളം അവനെ അതിനനുവദിക്കുന്നുണ്ടായിരുന്നില്ല ആ കുറ്റി തകർത്തുകൊണ്ട് കരയിലേക്ക് കയറുവാൻ ആട് പ്രയാസപ്പെടുന്നു ആ മുതലയാകട്ടെ പതിയെ നദിയുടെ കരയിലേക്ക് അടുക്കുന്നു എൻ്റെ റൈഫിൽ ഞാൻ ആ മുതലയുടെ നേരെ ചൂണ്ടി മുതല പതിയെ നദിയുടെ കരയിലേക്ക് കയറി മുതലകൾക്ക് വെള്ളത്തിലൂടെ വളരെ വേഗം സഞ്ചരിക്കുവാൻ സാധിക്കും എന്നാൽ കരയിലൂടെ അവൻ്റെ വേഗത വളരെ കുറവായിരിക്കും ആടിൻ്റെ സമീപത്തേക്ക് അവൻ വളരെ വേഗം എഴഞ്ഞു നീങ്ങുന്നത് ഞങ്ങൾ കണ്ടു അവൻ എഴഞ്ഞ് ആടിനെ പിടിക്കുവാൻ വേണ്ടി തൊലിഞ്ഞതും എൻ്റെ റൈഫിൽ ശബ്ദമുണ്ടാക്കിയതും ഒരുമിച്ചായിരുന്നു മുതിരയുടെ തല തകർത്തു അവൻ അവിടെ കിടന്നു പുളഞ്ഞു അവൻ്റെ വാലും ശരീരവും വളഞ്ഞു അവൻ വേദനയാൽ ചുറ്റിക്കറങ്ങിയപ്പോൾ അവൻ്റെ ഭാഗത്തെ വെള്ളഭാഗത്തേക്കാണ് ഞാൻ രണ്ടാമത്തെ തീരെ തറച്ചു കയറ്റിയത് അത് ലക്ഷ്യം കാണുകയും ചെയ്തു അധികം കട്ടിയില്ലാത്ത അവൻ്റെ വയറുഭാഗത്തേക്ക് എൻ്റെ തിര തുളച്ചിൽ അവൻ്റെ ജീവൻ പൂർണ്ണമായും അവസാനിച്ചു അവൻ്റെ പിടച്ചിലുകൾ നിലച്ചു നദിയുടെ തീരത്ത് ആ മുതല ചത്ത കിടന്നു അവരുടെ രക്തം പതിയെ നദിയിലേക്ക് ഒഴുകിയിറങ്ങുന്നുണ്ടായിരുന്നു ഗ്രാമീണൻ പതിയെ ആടിൻ്റെ അരിയിലേക്ക് എത്തുകയും ആടിനെ അടിച്ചു വിടുകയും ചെയ്തു ഭയം വിറച്ച ആട് ഗ്രാമം ലക്ഷ്യമാക്കി കുതിച്ചോടി ചത്ത മുതലയെ വലിച്ച് കരയിലേക്ക് കയറ്റി ഞാനും അവനും വാനിൽ പിടിച്ച് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ആ വലിയ ആ സത്വത്തെ വലിച്ചു കയറ്റിയത് അങ്ങനെ വലിച്ച് ആ വലിയ മരത്തിന് ചുവട്ടിലേക്ക് കൊണ്ടിട്ടു സാമാന്യം വലിപ്പമുള്ള വലിയ മുതല തന്നെ ആയിരുന്നു അത് സമയം അപ്പോഴേക്കും ആറു മണി കഴിഞ്ഞിരുന്നു ഗ്രാമത്തിലെ ആളുകൾ അവിടെ കൂടിയെത്തി കൂടെ ധാൻ ബദൂരയും അതുപോലെ കഞ്ചായും ഉണ്ടായിരുന്നു അവർക്ക് ഇരുവരുടെയും മുഖത്ത് വിരിഞ്ഞ പകയുടെ ധാൻ ബദൂര തൻ്റെ കയ്യിൽ കടന്നിരുന്ന കോടാലി എടുത്ത് ആ മുതലയുടെ ശരീരത്തിൽ നിന്നും തല വെട്ടിമാറ്റി പിന്നീട് അതിനെ കീറി മുറിച്ച് പരിശോധിച്ച അവർക്ക് അതിൻ്റെ വയറ്റിൽ നിന്നും കുറേ അസ്ഥി കഷ്ണങ്ങളും മുത്തുമാലയും വളയുമെല്ലാം കിട്ടിയിരുന്നു അത് കണ്ടതോടെ വീണ്ടും ആശയക്കുഴപ്പത്തിലായി ഈ വളയും മുത്തുമാലയും എല്ലാം എങ്ങനെയാണ് അവൻ്റെ വയറ്റിൽ വന്നതെന്ന് ഗ്രാമത്തിൽ നിന്നും ആകെ രണ്ടുപേരെ മാത്രമാണ് അവൻ പിടികൂടിയിട്ടുള്ളത് അതെ ഈ മുതല നരഭൂജി തന്നെയാണ് മറ്റേതോ ഗ്രാമത്തിൽ നിന്നും ഏതെങ്കിലും കുട്ടികളെ അവൻ പിടികൂടിയിരിക്കാം അവയുടെ അവശിഷ്ടവും അവൻ്റെ വയറ്റിൽ കിടന്നതായിരിക്കാം നമ്മുടെ ഇന്നത്തെ കഥ എവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ഞാൻ എന്ത് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുവരെ വെറി ഗുഡ് ബൈ